നമസ്കാരം. റാഫ് ടോക്കിൻ്റെ ഫുട്ബോൾ ടോക്കിലേക്ക് ഏവർക്കും സ്വാഗതം. ഫുട്ബോൾ ലോകം മുഴുവനും വിതുമ്പുകയാണ്. കാരണം ഇന്നലെ രാത്രി ഹൃദയം പിടിച്ചുലക്കുന്ന ഉള്ളുലക്കുന്ന ഒരു വാർത്തയാണ് നമ്മൾ കേട്ടത്. അർജൻറ്റീൻ ഇതിഹാസം ഡീഗോ മറഡോണ വിടവാങ്ങിയിരിക്കുന്നു. അദ്ദേഹത്തെക്കുറിച്ച് എല്ലാവരും പറയുന്നു, എല്ലാവരും എഴുതുന്നു, എല്ലാവരും കണ്ണീർ വാർക്കുന്നു. ഇതാണ് ഫുട്ബോൾ ലോകത്തെ ഒരവസ്ഥ. പ്രശസ്ത ഫുട്ബോൾ ജേർണലിസ്റ്റ്, പ്രിയ സുഹൃത്തുകൂടിയായ ജാഫർ ഖാൻ ഇന്ന് അദ്ദേഹത്തിൻ്റെ എഫ് പിയിൽ വളരെയധികം ഹാർട്ട് ടച്ചിങ് ആയിട്ടുള്ള ചില വരികൾ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുമതിയോടുകൂടി അത് റാഫ് ടോക്സിൻ്റെ പ്രേക്ഷകർക്ക് വേണ്ടി നമ്മൾ അവതരിപ്പിക്കുകയാണ്. സുഭാഷ് ചന്ദ്രൻ എഴുതിയിട്ടുള്ള ദൈവം ജെസ്സി ഓവൻസിന് കൈകൊടുക്കുമ്പോൾ എന്നുള്ള ലേഖനത്തെ അധികരിച്ചാണ് ഇത് എഴുതിയിട്ടുള്ളത്. ജാഫർ ഖാൻ്റെ വരികൾ ഇങ്ങനെയാണ്. ഫുട്ബോൾ ഗോഡ് മറഡോണ 60 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ദൈവമെന്ന എക്കാലത്തെയും വലിയ സ്വേച്ഛാധിപതിയെ നേരിട്ട് കണ്ടു. തലച്ചോറിലെ രക്തസ്രാവവും ഹൃദയാഘാതവും ചേർന്ന് ഭൂമിയിൽ നിന്ന് പുകച്ചുചാടിച്ച മറഡോണയെ കാണാൻ സ്വർഗത്തിൻ്റെ കൈവരിയിൽ പിടിച്ച് ദൈവം കാത്തു നിൽക്കുന്നുണ്ടായിരുന്നു. പന്തിന് പിന്നാലെയുള്ള നീണ്ട പാച്ചിൽ കഴിഞ്ഞു വന്നതിൻ്റെ ക്ഷീണവും കിതപ്പും പുറത്തു കാണിക്കാതെ മറഡോണ ദൈവത്തെ നോക്കി ചിരിച്ചു. കുട്ടിത്തം വിടാത്ത മുഖത്തെ കണ്ണിൻ്റെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ദൈവം ഹസ്തദാനത്തിനായി കൈനീട്ടി. അയ്യോ, എൻ്റെ വലത്തെ കൈയെവിടെ? ദൈവം അറിയാതെ അർത്ത് വിളിച്ചുപോയി. ജാക്കറ്റിനുള്ളിൽ ഒളിപ്പിച്ചു വച്ചിരുന്ന ദൈവത്തിൻ്റെ കൈ മറഡോണ തിരികെ നൽകി. അപ്പോൾ മറഡോണയെ നോക്കി ദൈവം അച്ഛനെപ്പോലെ ചിരിച്ചു. നല്ലത് മകനെ, ദൈവം പറഞ്ഞു. ലോകത്തിൻ്റെ 2/4 ഭൂഭാഗവും അടക്കി ഭരിച്ച ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തിൻ്റെ പിന്മുറക്കാരെ കീഴടക്കാൻ ആസ്റ്റെക് സ്റ്റേഡിയത്തിലെ 60 അടി പുൽപ്പരപ്പും 10 സെക്കൻഡും മാത്രമല്ലേ നിനക്ക് വേണ്ടി വന്നുള്ളൂ. എന്നിട്ട് അപാരമായ സ്നേഹവായ്പോടെ കുറിയ മറഡോണയെ ചുംബിക്കാൻ ദൈവം തല താഴ്ത്തി. അന്നേരം 60 വർഷം നീണ്ടുനിന്ന ജീവിതത്തിൽ നിന്നുള്ള പല സംഭവങ്ങളും വന്ന് മറഡോണയുടെ ആത്മാവിനെ പിടിച്ചു കുലുക്കി. 6 സഹോദരങ്ങളുള്ള ലാനസിലെ അടുക്കളയില്ലാത്ത തകരം മേഞ്ഞ വീട്ടിൽ നിന്ന് പട്ടിണിയുടെ മെഡൽ കഴുത്തിലണിഞ്ഞ് 8-ാം വയസ്സിൽ പന്തുമായി പുറപ്പെടുമ്പോൾ അതിൽ ഊതി നിറച്ചിരുന്നത് നിഷേധിയുടെയും വിപ്ലവകാരിയുടെയും ചങ്കൂറ്റമായിരുന്നു. തൊട്ട ആദ്യ പന്ത് തന്നെ കബറേരയെ നഡ്മഗ് ചെയ്തുകൊണ്ട് 16-ാം വയസ്സിൽ 16-ാം നമ്പർ കുപ്പായത്തിൽ പ്രൊഫഷണൽ ഫുട്ബോളിൽ ആദ്യ ചുവട്. ചരിത്രത്തിലെ ഏറ്റവും മുന്തിയ വിലക്ക് അർജന്റീനയിലെ വരേണ്യവർഗത്തിൻ്റെ ക്ലബ്ബായ റിവർ പ്ലേറ്റിലേക്കുള്ള ക്ഷണം കീറിയെറിഞ്ഞ് തൊഴിലാളികളുടെ ക്ലബ്ബായ ബൊക്ക ജൂനിയേഴ്സിൽ. യൂറോപ്പിലേക്ക് വെളിവന്നപ്പോൾ ആദ്യം പരിഗണിച്ചത് സ്പാനിഷ് ഗർവിനെതിരെ പൊരുതുന്ന ബാഴ്സലോണയെ. റയൽ ആരാധകരെ കൊണ്ട് എതിരാളിക്ക് കൈയടിപ്പിച്ച ആദ്യ കളിക്കാരനായും അദ്ദേഹം മാറി. മിലാൻ എന്ന സ്വർഗം മാറ്റിവെച്ച് നാപ്പോളി എന്ന അഴുക്കുചാൽ തിരഞ്ഞെടുക്കുന്നു. ആ അഴുക്കുചാലിൽ പൂപ്പാതകളും മഴവില്ലും പണിയുന്നു. 26-ാം വയസ്സിൽ പരിമിത വിഭവങ്ങളുമായി ചെറുവഞ്ചിയിൽ ലോകകപ്പ് എന്ന കപ്പൽ വേട്ടക്ക്. നീലയും വെള്ളയും കുത്തനെ വരയിട്ട ജേഴ്സിയിൽ ലോകകപ്പ് പിടിച്ച് ചിരിച്ചു നിൽക്കുമ്പോൾ ഫുട്ബോൾ ലോകം സുജൂതിലായിരുന്നു. പിന്നെയും അമ്പരപ്പിക്കുന്ന കുതിപ്പുകൾ. സമ്മർദ്ദത്തിൻ്റെ കൊടുമുടിയിൽ ലഹരിയുടെ ലോകം. ഇരുൾ തുരങ്കത്തിലൂടെ പാച്ചിലുകൾ. ബുഷിനെ തടയുന്നു, പോപ്പിനെ പരിഹസിക്കുന്നു, ഫിഫയെ കൊഞ്ഞനം കുത്തുന്നു. ഫിദലും ഷാവേസും കൂട്ടുകാരാവുന്നു. ക്യൂബക്കും വെനിസ്വലയ്ക്കും ഇറാനും വേണ്ടി കൊടിപിടിക്കുന്നു. ദൈവം കുലുക്കി വിളിച്ചപ്പോഴാണ് സ്വപ്നത്തിൽ നിന്നുണർന്നത്. മറഡോണയുടെ കൈ പിടിച്ച് ദൈവം നടക്കാൻ തുടങ്ങി. ഭൂമിയിൽ ശാശ്വതമായ യശസ്തംഭങ്ങൾ സൃഷ്ടിച്ചവർ വസിക്കുന്ന ഭാഗമെത്തിയപ്പോൾ ദൈവം നിന്നു. എന്നിട്ടൊരിക്കൽ കൂടി മറഡോണക്ക് കൈകൊടുത്തുകൊണ്ട് പറഞ്ഞു, ഇതാ എക്കാലത്തേക്കും നിനക്ക് വസിക്കാനുള്ള ഇടം. തിരിഞ്ഞു പോവുകയായിരുന്ന ദൈവത്തിൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ട് മറഡോണ ചോദിച്ചു, ചെഗുവേര എവിടെയാണ് താമസിക്കുന്നത്? ഇതാണ് ജാഫർ ഖാൻ്റെ കുറിപ്പ്. തീർച്ചയായിട്ടും ഫുട്ബോൾ പ്രേമികളുടെ ഹൃദയത്തിൽ അത്രയധികം സ്ഥാനം പിടിച്ച ഒരു മഹാനായ കളിക്കാരൻ ഇവിടെ കളം വിട്ടൊഴിയുകയാണ്. അദ്ദേഹത്തിന് എല്ലാ പ്രണാമങ്ങളും അർപ്പിക്കുന്നു. വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.